ഞാൻ അനഖ. ഞാൻ ഇപ്പോഴുള്ളത് നെയ്യാറ്റിൻകരയിലാണ്. മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന കലോത്സവ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലാ കലോത്സവത്തിൻ്റെ പ്രധാന വേദികളിലൊന്നായ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞാനെന്നുള്ളത്, അതായത് എൻ്റെ സ്വന്തം സ്കൂളിൽ. പ്രധാന വേദികൾക്ക് പുറമെ ഊട്ടുപുരയടക്കം ഇവിടെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് വേഗം പോയിട്ട് തിരിച്ചു വരാം. നമ്മളിപ്പോൾ ഊട്ടുപുരയുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. നെയ്യാറ്റിൻകര നഗരസഭ ചെയർമാൻ ഭക്ഷണം കഴിച്ച് നമ്മുടെ ഒപ്പം എത്തിയിട്ടുണ്ട്. നമുക്ക് രുചിക്കൂട്ടിനെ കുറിച്ച് ചോദിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയുടെ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ഊട്ടുപുരയിലാണ്. അതിനവർ നൽകിയിട്ടുള്ള പേര് നെയ്യാർ സ്വാതിടം എന്നാണ്. മനോഹരമായ പേരാണ്. മനോഹരമായ രീതിയിൽ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. നെയ്യാറ്റിൻകര ഒരു ചരിത്രഭൂമിയാണ്. കലാ സാംസ്കാരിക കായിക രംഗത്തെല്ലാം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ 6 വർഷത്തിന് ശേഷം തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലാമേള നടക്കുന്നതിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമായി പരമാവധി കുറ്റമറ്റ രീതിയിൽ ഈ കലാമത്സരങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നു മുതൽ 5 ദിവസം ഏതാണ്ട് 13 വേദികളിൽ കൗമാര പ്രായത്തിലുള്ള കുട്ടികളുടെ മനോഹരമായ വിരുന്നുകളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഇത് കാണാൻ പൊതുജനങ്ങളാകെ വന്നു ചേരണമെന്നും ഒപ്പം കുറ്റമറ്റ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കുമെന്നും ആദ്യമായി നിങ്ങളോട് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാ നന്മകളും ഈ കലാമേളയ്ക്ക് നേരുന്നു. നന്ദി. ഊട്ടുപുരയുടെ കൺവീനറായ ആത്മകുമാർ സാറിനോട് നമുക്ക് ചോദിക്കാം, എന്തൊക്കെയാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങളെന്ന്. ഏകദേശം 5,000-6,000 അകത്തുള്ള പിന്നെ പാർട്ടിസിപ്പൻസ് ജഡ്ജസ്, ഒഫീഷ്യൽസ്, പിന്നെ മറ്റു മാധ്യമ സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും ഉള്ള പങ്കാളിത്തം ഏകദേശം 6,000 പേർ ഭക്ഷണം കഴിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെക്കുറെ 5,000 പേര് തന്നെ ഇപ്പം തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഭക്ഷണമാണ് ഇവിടെ ഫുഡ് കമ്മിറ്റിക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഭക്ഷണമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നെയ്യാർ രുചിയിടം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇതിന് ഈ കൗണ്ടറിന് ഊട്ടുപുരയ്ക്ക് തൊട്ടടുത്തായി ഒരു കലാസന്ധ്യ കൂടെ ഒരുക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. നെയ്യാർ കലയിടം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. രാവിലെ 11 മുതൽ രാത്രി അവസാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഫുഡ് കമ്മിറ്റി ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ, അധ്യാപകർ, മറ്റു വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും ഇതിൽ പാടാനും അതോടൊപ്പം തന്നെ മറ്റു കലാപരിപാടികൾ അവതരിപ്പിക്കുവാനും ഉള്ള അവസരം ഫുഡ് കമ്മിറ്റി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ആസ്വദിച്ച് ആഹാരം കഴിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഫുഡ് കമ്മിറ്റി ഇത്തരം ഒരു നെയ്യാർ കലയിടം എന്ന പ്രോഗ്രാം ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ്, പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ഇവിടെ ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. കലോത്സവത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം പ്രിൻസിപ്പൽ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് ചോദിക്കാം മാമിനോട്. തിരുവനന്തപുരം ജില്ലയിലെ യൂത്ത് ഫെസ്റ്റിവൽ, അതായത് യുവജനങ്ങളുടെ ആഘോഷം, ഈ വർഷം ആതിഥേയം വഹിക്കുന്നത് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര കലാകാര്യങ്ങളിൽ
വളരെ മുൻപന്തിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ കിട്ടിയ ആതിഥേയം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. നെയ്യാറ്റിൻകര ഗേൾസ് നമ്മുടെ രണ്ട് വേദികളിലായിട്ടാണ് ഈ പരിപാടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം പ്രധാന ഊട്ടുപുരയും നമ്മുടെ സ്കൂളിൽ തന്നെയാണ്. അവർ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്തു കൊടുക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തീർച്ചയായും നിസ്സീമമായ ഒരു സഹകരണം ഈ പ്രവർത്തനങ്ങളിൽ എല്ലായ്പ്പോഴും ഉണ്ടാകും. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിജയങ്ങൾ ഇതോടൊപ്പം ആശംസിക്കുകയും ഞാൻ ചെയ്യുന്നു. കലോത്സവത്തിലെ കലാപ്രതിഭകൾക്ക് രുചികരമായ ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു കലാകാരനുണ്ട് ഇവിടെ, പാചക കലാകാരൻ. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെട്ടിട്ട് വരാം. ഇതാണ് നടൻ, ഞങ്ങൾ പറഞ്ഞ നടൻ. എത്ര നാളായി പാചക മേഖലയിൽ വന്നിട്ട്? 34 വർഷമായി. 34 വർഷം. എത്ര കലോത്സവം ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്? ജില്ലാ കലോത്സവം 8, സബ് ജില്ലാ കലോത്സവം ഏകദേശം 40 ഉണ്ട്. സ്വദേശം തിരുവറം കഞ്ചാമ്പഴഞ്ഞി. കലോത്സവം ഗംഭീരമാക്കാൻ അക്ഷീണം പ്രയത്നിച്ച പി ടി ടി നമ്മളോടൊപ്പം ഇപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. നമ്മുടെ നെയ്യാറ്റിൻകര ബോയ്സും അതുപോലെ തന്നെ ഗേൾസും പ്രധാന വേദികളാകുന്ന ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ 2 വേദികൾ നമ്മുടെ നെയ്യാറ്റിൻകര ഗേൾസ് ഹയർ സെക്കൻഡറിയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം 5000-6000 കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഫുഡ് കഴിക്കുന്ന ഊട്ടുപുരയും നമ്മുടെ ഈ ഗേൾസിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് പി ടി എ എന്ന രീതിയിൽ, SMC, PTA, MBTA എന്ന രീതിയിൽ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ബുക്ക് സ്റ്റാള്, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റാളുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പി ടി എന്ന രീതിയിൽ ക്രമീകരിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഈ 29-ാം തീയതി വരെ നെയ്യാറ്റിൻകര ഗേൾസും അതുപോലെ തന്നെ ബോയ്സും ഉൾപ്പെടുന്ന ഈ കലാലയങ്ങൾ നമ്മുടെ നെയ്യാറ്റിൻകരയെ അക്ഷരാർത്ഥത്തിൽ ഉത്സവലഹരിയിലാക്കുന്നുണ്ട്. നമ്മുടെ അധ്യാപകരോടൊപ്പം തന്നെ HM പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള ടീം വർക്കിൻ്റെ, അതോടൊപ്പം തന്നെ PTA, SMC, MBTA എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇത് ഉദ്ഘാടന സമയം തന്നെ, ഉദ്ഘാടന ദിവസത്തിന് മുമ്പേ തന്നെ നമ്മുടെ ഈ ഗ്രൗണ്ടുകളൊക്കെ തന്നെ ക്രമീകരിക്കുന്നതിനും അതുപോലെ തന്നെ ഇവിടെ കാട് പിടിച്ച് കയറുന്ന പുല്ലുകളൊക്കെ തന്നെ ചെത്തിമാറ്റുന്നതിന് നമ്മുടെ മുനിസിപ്പാലിറ്റിയെ അറിയിക്കുകയും മുനിസിപ്പാലിറ്റി അതിനുവേണ്ടിയുള്ള മുൻകൈയെടുക്കുകയും ഹരിത പ്രോട്ടോക്കോൾ ക്രമീകരിച്ചുകൊണ്ട് എല്ലാ രീതിയിലും ഒരു വേസ്റ്റും ഇവിടെ ഇടാത്ത രീതിയിലുള്ള പ്രവർത്തനം ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അന്ന് തന്നെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഗേൾസിൽ, നമ്മുടെ PTA എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇനിയും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അക്കാദമിക പ്രവർത്തനമായാലും തന്നെ എല്ലാ രീതിയിലും കുട്ടികളുടെ ഒപ്പം നിന്നുകൊണ്ട്, സ്കൂളിനൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് നമുക്ക് ഈ വർഷം PTA-യിലും SMC-യിലും അതുപോലെ തന്നെ MBTA-യിലും കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീണ്ടും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നത്. നെയ്യാറ്റിൻകര ഗേൾസിൽ നിന്നുള്ള കലോത്സവ കാഴ്ചകൾ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇതുപോലെ പുതുമയാർന്ന കാഴ്ചകളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ആൻഡ് ഫോളോ. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ തൽക്കാലം അനഘ സൈനിങ് ഓഫ്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി. വിദേശത്തും സ്വദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവിടെ നിന്നും പഠിക്കാം.